നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ പഠന പരമ്പരയിലെ 57-ാമത്തെ ക്ലാസ്സിലാണ് നാം എത്തിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 16:16-33 വാക്യങ്ങളാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16:16-16 വാക്യങ്ങൾ. കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിത്തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. അതിനവൻ്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്കാവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം ഈ ചിന്തിക്കുന്ന വേദഭാഗം ഉൾപ്പെടെ ഇതിന് മുമ്പിലത്തെ 1-2 അധ്യായങ്ങളും ഇതിന് ശേഷമുള്ള അധ്യായവുമൊക്കെ ചേർത്ത് ശിഷ്യന്മാരോടുള്ള കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഹൃദയം കലങ്ങിയിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരുടെ ഹൃദയകലക്കം മാറ്റുന്നു. ലോകത്തോടുള്ള ബന്ധത്തിൽ അവരെങ്ങനെ ആയിരിക്കണം, ലോകം അവരോട് എങ്ങനെയാണ് എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ മുൻപിൽ വരുവാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവർക്ക് നൽകിയിട്ട് ആ കഷ്ടതയെ അതിജീവിക്കുവാൻ, അതിൽ പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായ ധൈര്യത്തിൻ്റെ വാക്കുകൾ നൽകുന്നു. കർത്താവ് അവരെ വിട്ടു പോയാൽ ഇവരോടുകൂടെ എന്നേക്കും ഇരിക്കുവാൻ മറ്റൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ അയക്കും എന്നവരോട് പറയുന്നു. ആ പരിശുദ്ധാത്മാവ് വന്നാൽ ചെയ്യുന്ന ചില ശുശ്രൂഷകൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഈ 16-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവ് വന്നാൽ ഈ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ എന്തു ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞതൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുന്നു, അവരെ ഉപദേശിക്കുന്നു, സത്യത്തിൽ വഴി നടത്തുന്നു. ഇതൊക്കെ നാം കാണുകയുണ്ടായി. ലോകത്തോടുള്ള ബന്ധത്തിലും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായും ഈ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. നാം വായിച്ച ഈ 16 വാക്യങ്ങളിൽ പ്രധാനമായിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ഇത് തൻ്റെ മുൻപിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന ആ കഷ്ടതയുടെ പാരമ്യം, ക്രൂശീകരണം, ശിഷ്യന്മാരെ വിട്ട്
കർത്താവ് ഏകനായി അത് അനുഭവിക്കുവാനായിട്ട് പോകുന്ന ആ രംഗത്തെക്കുറിച്ചുള്ള സൂചന കൂടിയാണ് അവർക്ക് നൽകുന്നത്. 13-ാം അധ്യായത്തിലൊക്കെ ഈ കാര്യം കർത്താവ് അവരെ സൂചിപ്പിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാനിനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു, ഞാൻ അല്പസമയം കൂടെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുള്ളൂ, ഞാൻ നിങ്ങളെ വിട്ടുപോകും. ഇത് ഈ 13-ാം അധ്യായത്തിലും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് അവർക്ക് ദുഃഖമുണ്ടായത്, അവരുടെ ഹൃദയം കലങ്ങിയത്. ഇവിടെയും കർത്താവ് തന്നെയാണ് പറയുന്നത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, എന്നാൽ പിന്നീട് വീണ്ടും നിങ്ങൾ എന്നെ കാണും. ഈ വാക്ക് കേട്ട ശിഷ്യന്മാർക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ തമ്മിൽ ചോദിക്കുന്നു. 17-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നാം അങ്ങനെ കാണുന്നു. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ യേശു അവരോട് മറുപടി പറയുക. അപ്പോൾ ഇതെന്താണെന്ന് അവർക്കറിയാനുള്ള ആഗ്രഹം അവർ തമ്മിൽ ചോദിച്ചു. അത് കർത്താവ് മനസ്സിലാക്കി. കർത്താവിനോട് ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കർത്താവ് അറിഞ്ഞു. ആഗ്രഹം അത് ഹൃദയത്തിലുള്ളതാണ്, അത് കർത്താവ് അറിഞ്ഞു. അപ്പോൾ ഇവിടെ ഹൃദയത്തെ അറിയുന്ന കർത്താവിനെ വീണ്ടും നാം കാണുകയാണ്. 14-ാം അധ്യായം തുടങ്ങിയപ്പോൾ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ കർത്താവ്, ഹൃദയ കലക്കമറിഞ്ഞ കർത്താവ്, ഹൃദയം കലങ്ങരുത് എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തിയ അതേ കർത്താവ് ഇപ്പോൾ ഇതാ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിലൂടെ ഒരാഗ്രഹം, എന്താണ് ഈ പറയുന്നതെന്ന് ഇവനോടൊന്ന് ചോദിക്കണം. ആഗ്രഹത്തെ മനസ്സിലാക്കിയ കർത്താവ്, ഓ സർവജ്ഞാനിയായ ഒരു ദൈവം, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ഹൃദയത്തിലെ സകല ചിന്തകളെയും അറിയുന്നവൻ, സകല വിചാരങ്ങളെയും അറിയുന്നവൻ, സകല വികാരങ്ങളെയും അറിയുന്നവൻ, സകല നിരൂപണങ്ങളെയും അറിയുന്നവൻ, ഹൃദയത്തിൻ്റെ നില ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അവർ ഹൃദയത്തിൽ ഇങ്ങനൊരു ചിന്ത വന്നു, ഇവനോടൊന്ന് ചോദിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ തന്നെ കർത്താവ് അവരോട് തിരിച്ചു പറയുകയാണ്, കുറഞ്ഞോഴ്ന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നത് എന്ത്? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരങ്ങി വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഈ പറയുന്നതിനകത്തൊക്കെ കർത്താവ് മുൻപോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കൂടി നൽകുകയാണ്. നിങ്ങൾ വിലപിക്കും, നിങ്ങൾ ദുഃഖിക്കും. കർത്താവ് അവരെ വിട്ടുപോവുക എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിന് വേദന ഉളവാക്കുന്ന ഒരു സംഭവമാണ്. ഇതും എങ്ങോട്ടാണ് കർത്താവ് പോകുന്നത്? കഷ്ടതയുടെ പാരമ്യത്തിലേക്കാണ് പോകുന്നത്, ക്രൂശിലേക്കാണ് കയറുന്നത്. അതവരെ ദുഃഖിപ്പിക്കും. എന്നാൽ കർത്താവ് അതിൻ്റെ മറുവശം പറയുകയാണ്, ഈ വിലാപമൊക്കെ നിങ്ങൾക്ക് സന്തോഷമായിത്തീരും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിത്തീരും. നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ലോകം സന്തോഷിക്കും. ലോകം എനിക്കെതിരാണെന്ന് കർത്താവ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ പകച്ച ലോകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോകത്തിലാണ് നിങ്ങളും ജീവിക്കുന്നത്. ലോകത്തിൽ നിങ്ങളത് പ്രതീക്ഷിച്ചാൽ മതി. ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ലോകം ക്രൂശിന്മേൽ കയറ്റിയപ്പോൾ ക്രൂശിൽ അവസാനിപ്പിക്കാമെന്ന് കരുതി ലോകം സന്തോഷിക്കുന്നു, നിങ്ങൾ ദുഃഖിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിത്തീരും. അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാദൃശ്യമൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾ ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ സന്തോഷിക്കും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആരും എടുത്തു കളയുകയുമില്ല. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? കർത്താവ് ക്രൂശിലേക്ക് പോകുന്നു, ഇവരെ വിട്ട് പോകുന്നു. അതവരുടെ ഹൃദയത്തിന് വേദനയുള്ള കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് കർത്താവ് മഹത്വത്തോടെ മരണത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു സംഭവമുണ്ട്. ആ തേജസ്സിൽ ഇവർ വീണ്ടും കാണുവാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ട്.
വീണ്ടും കർത്താവിനെ കാണുവാൻ കഴിയുമെന്നുള്ളതും ഈ മരണത്തിലൂടെ ലഭിക്കുവാൻ പോകുന്ന നന്മകളും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഏവരുടെയും ഹൃദയത്തിൽ സന്തോഷം തരുവാനാണ് ക്രിസ്തു അന്ന് ക്രൂശന്മേൽ കയറിയത്. അന്ന് ക്രൂശിൽ അനുഭവിച്ച ആ മരണമുണ്ടല്ലോ, അത് സകല മനുഷ്യവർഗത്തിനും സന്തോഷം തരുവാനാണ്. ആ സന്തോഷം എവിടെ ലഭിക്കുന്ന സന്തോഷമാണ്? ഹൃദയത്തിൽ ലഭിക്കുന്ന സന്തോഷമാണ്. ഇവിടെ 22-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുമില്ല. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ മനുഷ്യവർഗത്തിന് സന്തോഷം നൽകുവാനാണ്. സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ കേട്ട വാർത്ത. സർവജനത്തിനും മഹാസന്തോഷം എന്താണ്? ബേത്ലഹേമിൽ ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശു ജനിച്ചത് ലോകത്തിൻ്റെ മുൻപിൽ ഒരു സന്തോഷ വാർത്തയാണ്. അതെ, ഇന്ന് ലോകം മുഴുവൻ സന്തോഷിക്കത്തക്ക വിധം ക്രിസ്തു അതിനുള്ള വകയൊരുക്കിയിട്ടുണ്ട്. കേവലം ലോകത്തിൽ ഒരു ശിശുവായി ജനിച്ചു ജീവിച്ചു എന്നതിനപ്പുറത്ത് മനുഷ്യവർഗത്തിൻ്റെ സകല ദുഃഖത്തിൻ്റെയും വേദനയുടെയും കാരണമായ പാപം അതിനെ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ അത് മുഴുവൻ തൻ്റെ ശരീരത്തിൻ്റെ മേൽ ഏറ്റുകൊണ്ട് കാൽവറിയിൽ മരിക്കുവാൻ തയ്യാറായി. ആ ക്രൂശമരണത്തിലൂടെ കർത്താവ് സകല മനുഷ്യവർഗത്തിൻ്റെയും ഹൃദയത്തിന് സന്തോഷം നൽകുവാനുള്ളത് ഒരുക്കിയിരിക്കുന്നു. ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ ലോകം സന്തോഷം നൽകുന്നതല്ല, ഈ ലോകത്തിലെ അനുഭവങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നതല്ല. ഈ ലോകത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ശരിയായ സന്തോഷം നൽകുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ സകലതും നമ്മെ വേദനപ്പെടുത്തുന്നതാണ്, നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് ഹൃദയത്തിന് സന്തോഷം നൽകുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തു എന്താ ചെയ്തത്? എൻ്റെയും നിങ്ങളുടെയും സകല പ്രശ്നത്തിൻ്റെയും കാരണമെന്തോ അത് മനസ്സിലാക്കി തൻ്റെ മരണത്തിലൂടെ അത് പരിഹരിച്ചു. അങ്ങനെ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹൃദയത്തിന് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ട്, ആരും ആ സന്തോഷം നമ്മിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ആ സന്തോഷം നമ്മിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയാതെ വണ്ണം എന്നേക്കുമുള്ള സന്തോഷം, അതാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. സന്തോഷം നൽകുന്നതെന്ന് മാത്രമല്ല, ഈ വായിച്ച അധ്യായത്തിന് 33-ാം വാക്യത്തിൽ നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. സമാധാനവും തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു തന്നെ അവകാശപ്പെട്ടു, ഞാൻ ലോകത്തിൻ്റെ സമാധാനമാകുന്നു എന്ന്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൽ എവിടെയാണ് സമാധാനം? ലോകത്തിൽ ആർക്കാണ് ശരിയായ സമാധാനം നൽകുവാൻ കഴിയുന്നത്? യാതൊരു സമാധാനവുമില്ലാത്ത, അസ്വസ്ഥതകൾ നിറഞ്ഞ, നീറിപ്പുകഞ്ഞ, ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു ചുറ്റുപാടിലൂടെയല്ലേ, ഒരു സാഹചര്യത്തിലൂടെയല്ലേ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നാളെ എന്ത്, എങ്ങനെ, ഒരു നിശ്ചയവുമില്ല. ഇവിടെയാണ് ശാശ്വതമായ സമാധാനം, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, ദൈവത്തോടുള്ള സമാധാനം, ഹൃദയത്തിൽ ദിവ്യ സമാധാനം തരുവാൻ കഴിയുന്ന കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചു. ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങളെന്നെ കാണുകയില്ല, പിന്നെ നിങ്ങളെന്നെ കാണും. ഓ, കുറഞ്ഞോന്ന്, ഒരല്പകാലത്തേക്ക് നിങ്ങളെ വിട്ട് ഞാൻ പോകുന്നു. നിങ്ങളുടെ നന്മയ്ക്കാണ്, നിങ്ങളുടെ സന്തോഷത്തിനാണ്, നിങ്ങളുടെ സമാധാനത്തിനാണ്. എന്നാൽ വീണ്ടും നിങ്ങൾക്കെന്നെ കാണുവാൻ കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് മരിച്ചു അടക്കപ്പെട്ടുവെങ്കിലും കല്ലറയിൽ അടക്കപ്പെട്ടിടത്ത് നിന്ന് 3-ാം ദിവസം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ എഴുന്നേറ്റു വന്നു. ആ ശിഷ്യന്മാർക്ക് കാണത്തക്ക വിധം, അവനെ മഹത്വധാരിയായി കാണത്തക്ക വിധം, തേജസ്കരിക്കപ്പെട്ടവനായി കാണത്തക്ക വിധം, പിന്നെയും ഉയർപ്പിക്കപ്പെട്ടവൻ ചില നാളുകൾ ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ ഭൂമിയിൽ തുടർന്നു. പിന്നീടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. വീണ്ടും വരും തൻ്റെ ജനത്തെ ചേർക്കുവാൻ. ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നാം കർത്താവിനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ
മഹത്വധാരിയായി നമ്മുടെ കർത്താവിനെ നാം കാണുവാൻ പോകുന്നു. അവനോടുകൂടെ എന്നേക്കും ഒരു നിത്യത നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ആ പ്രത്യാശയോടെയും ധൈര്യത്തോടെയും ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരായി സമാധാനം അനുഭവിക്കുന്നവരായി ഇവിടെ ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം. കർത്താവ് പിന്നെയും ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, 23-ാം വാക്യം, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവന് എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. പിതാവിനോടുള്ള നിങ്ങളുടെ ബന്ധം എന്നിലൂടെയാണ്, പുത്രനിലൂടെയാണ് പിതാവിനോട് നമുക്ക് അടുക്കാൻ കഴിയുന്നത്. പുത്രനിലൂടെയാണ് ആ പിതാവിൻ്റെ മക്കളായി നമുക്ക് തീരുവാൻ കഴിയുന്നത്. പുത്രനിലൂടെയാണ് നമ്മുടെ അപേക്ഷകൾക്കും യാചനകൾക്കും സ്വർഗത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരനായ പുത്രൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. എന്താ ആ പറയുന്നതിൻ്റെ അർത്ഥം? കർത്താവിലൂടെ നമുക്ക് ലഭിച്ച ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് സ്വർഗപ്രവേശനമുള്ളത്. കർത്താവിലെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെയും പദവികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ അപേക്ഷകൾക്ക് സ്വർഗം മറുപടി നൽകുന്നത്. എല്ലാം പുത്രനിലൂടെ, പുത്രൻ്റെ നാമത്തിൽ. ഹോ യേശുക്രിസ്തു, യേശുക്രിസ്തുവിൽ ആരൊക്കെ ഹൃദയം തുറന്ന് വിശ്വാസമർപ്പിച്ചിട്ടുണ്ടോ അവർക്കാണ് സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും യാചനകൾക്കുള്ള മറുപടികളും ലഭിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് ഈ വാക്കുകൾ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയിട്ട് പിന്നീട് പറയുന്നുണ്ട്, 26-ാം വാക്യത്തിലുമുണ്ട്, അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും. 27, നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. ഇത് ഈ ശിഷ്യന്മാർ തിരികെ സമ്മതിക്കുന്നത് 30-ാമത്തെ വാക്യത്തിലുണ്ട്. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരീശന്മാരായ ആളുകൾ അത് അംഗീകരിക്കാത്തവരാ. സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നും ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നവനാണെന്നും ഒക്കെ ഉള്ളത് അംഗീകരിക്കാത്തവരാ. എന്നാൽ ഇപ്പോൾ ഇത് ഈ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു, നീ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നവനാണ്. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് പിതാവും നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെയും പുത്രനിലൂടെയാണ് പിതാവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയുന്നത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. പിതാവിൻ്റെ അടുക്കൽ നിന്ന് ലോകത്തിലേക്ക് വന്നു, തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി, സകലർക്കും രക്ഷയൊരുക്കി, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ആവശ്യമായത് യേശുക്രിസ്തു ഒരുക്കിയിട്ട് കർത്താവ് വീണ്ടും പിതാവിൻ്റെ അരികിലേക്ക് പോവുക. ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുന്നു. എബ്രായ ലേഖനത്തിൽ അത് നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു ഇന്ന് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തുകൊണ്ട്. ഓ, നമുക്കായിട്ടൊരു മധ്യസ്ഥൻ ഇന്ന് കർത്താവിൻ്റെ അരികിലുണ്ട്, ഏക മധ്യസ്ഥൻ. ഇന്ന് മനുഷ്യവർഗത്തെ ദൈവത്തോടടുപ്പിക്കുവാൻ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവജനത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പിതാവിങ്കിലേക്ക് അടുക്കുവാൻ ഏക മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ആ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. 31-ാം വാക്യം, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുവിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. എന്താ അവിടെ പറയുന്നത്? ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത, ആ സമയത്ത് നിങ്ങൾ എന്നെ ഏകനായിട്ട് വിടുക, പക്ഷെ ഞാൻ ഏകനല്ല, പിതാവ് എന്നോടുകൂടെയുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണല്ലോ കർത്താവ് അവകാശപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നു, പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന്. പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ലോകത്തിന് സമാധാനമുള്ളത്. അതൊന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, ലോക ഭരണകൂടങ്ങൾക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, ലോകത്തിലെ മതങ്ങൾക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത സമാധാനം,
അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് തരുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, ലോകത്തെ ജയിച്ചവൻ കർത്താവായ യേശു ക്രിസ്തു. ലോകം ക്രൂശിൽ തുറച്ച് കൊന്ന് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിൽ പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന അനുഗ്രഹീതമായ നിസ്തുല്യമായ ഒരു ഉയർപ്പ് എന്താണത്? ലോകത്തെ തോൽപ്പിച്ച്, മരണത്തെ തോൽപ്പിച്ച് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഇവിടെ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതോട് ചേർത്ത് ഇങ്ങനെ മനസ്സിലാക്കാം, ലോകത്തിൻ്റെ മേൽ വിജയം വരിച്ചവനാണ് നമ്മുടെ കർത്താവ്, ഒപ്പം പാപത്തിൻ്റെ മേൽ വിജയം വരിച്ചവനാണ്, പിശാചിൻ്റെ മേൽ വിജയം വരിച്ചവനാണ്, മരണത്തിൻ്റെ മേൽ വിജയം വരിച്ചവനാണ്. ഇതെല്ലാം ക്രൂശിലെ മരണത്തിലൂടെ ആ ഉയർപ്പിലൂടെ സാധിച്ചിരിക്കുന്നു. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ജീവിതമാണ്. അതാണ് കർത്താവ് തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, പിന്നെയും ആശ്വസിപ്പിക്കുക. ഈ ഹൃദയ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുമ്പോഴും കഷ്ടത ഒഴിവായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കഷ്ടതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നെ പകച്ച ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ലോകം നിങ്ങൾക്കെതിരാണ്, ലോകം നിങ്ങളെ പകയ്ക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എന്നാൽ ഈ സകല കഷ്ടതകളുടെയും മധ്യേ സമാധാനത്തോടെ ജീവിപ്പാൻ കഴിയുന്ന ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിലെ വിശ്വാസം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരോടും വളരെ വിനയത്തോടെ, എന്നാൽ അതേ ഗൗരവത്തോടെ പറയട്ടെ, പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൻ്റെ നടുവിൽ നമ്മെ ആശ്വാസത്തോടെ മുമ്പോട്ട് നടത്തുവാൻ, ഹൃദയ സമാധാനത്തോടെ ഓരോ നിമിഷവും മുൻപോട്ട് നീങ്ങുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ജഡമെടുത്ത് ഭൂമിയിൽ വന്നത്, പിതാവിൻ്റെ അരിക്കൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്, താൻ ഇവിടെ വന്ന് തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് കാൽവരിയിലെ മരണത്തിലൂടെ പാപപരിഹാരം വരുത്തി സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ്, ഓ പാപപരിഹാരത്തിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നിർവഹിച്ചു, തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിച്ചു, തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയ പ്രവചനങ്ങളുടെ നിവൃത്തിയായി തന്നെ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ ലോകം നമുക്ക് അനുകൂലമല്ല, പക്ഷേ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ഈ ലോകത്തിൻ്റെ മേൽ വിജയമുള്ള ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ആ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ നിലയറിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച ദൈവം ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ ധൈര്യത്തിൻ്റെ വാക്കുകൾ കൊടുത്ത് പിടിച്ചു നിർത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെയും നൽകി. മുൻപോട്ട് നടത്തുന്ന ദൈവം ഇന്ന് നമ്മോടുകൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.